പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൺചട്ടി കൊണ്ട് ഉള്ള ഒരു ചെറുതേനീച്ച കോളനിയുടെ ഉള്ളവശമാണ് നമ്മളിന്ന് തുറന്നു നോക്കി കാണുന്നത്. രണ്ട് വർഷമായിട്ട് തേനെടുക്കാതിരുന്ന ഒരു കോളനിയാണിത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ധാരാളം തേനും പൂമ്പൊടിയും മുട്ടയൊക്കെ ഉണ്ട്. സാധാരണ നമ്മൾ കോളനി തുറന്ന് നോക്കുമ്പോൾ കാണുന്നതിൽ കൂടുതൽ പൂമ്പൊടി ഇതിനകത്തുണ്ട്. ഈ കോളനി ഇരിക്കുന്ന ഭാഗത്ത് പൂമ്പൊടി ധാരാളമായി കിട്ടുന്ന രീതിയിൽ ചെടികളും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം അവർ ധാരാളം പൂമ്പൊടി ശേഖരിച്ച് കൂട്ടിൽ വെച്ചിട്ടുണ്ട്. രണ്ട് വർഷം കൂടിയാണ് ഈ കോളനി തുറന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഈച്ചകൾ കുറച്ച് അക്രമാസക്തരായിരുന്നു, ശക്തമായ കോളനി ആയിരുന്നു. അതുകൊണ്ട് എൻ്റെ വീഡിയോഗ്രാഫർ, കുഞ്ഞി വീഡിയോഗ്രാഫർക്ക് തേനീച്ചയുടെ ആക്രമണം കാരണം ഫുള്ളായിട്ട് വീഡിയോ ചിത്രീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ തേൻ ഫുള്ളായിട്ട് എടുക്കുന്നതും അതിലെ മുട്ട ഉമ്പടിയൊക്കെ എടുത്ത് മാറ്റി പുതിയൊരു കോളനിയോട് ഇതിൽ നിന്നുണ്ടാക്കിയായിരുന്നു. അതിൻ്റെ വീഡിയോ നമുക്ക് ചിത്രീകരിക്കാൻ സാധിച്ചിട്ടില്ല. കോളനിയിലെ 75% തേനും നമ്മൾ എടുത്തു, ബാക്കി തേൻ അവർക്ക് തന്നെ കൂട്ടിൽ വെച്ചേക്കുകയാണ്. തേനെടുത്തതിന് ശേഷം അതിൻ്റെ അടപ്പിനകത്ത് അതുപോലെ തന്നെ കൂടിനകത്തുമൊക്കെ തേൻ അറകൾ പൊട്ടി ചാടി കിടക്കുന്നുണ്ടാവും. അതെല്ലാം നമ്മളൊരു തുണി കൊണ്ട് നന്നായിട്ട് ഒപ്പിയെടുക്കണം, അല്ലെങ്കിൽ ഉറുമ്പുകൾ കയറി കൂടുകളിലേക്ക് ആക്രമിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി ഒരു തുണിയെടുത്ത്, നല്ലൊരു തുണിയെടുത്ത് നന്നായിട്ട് ഉൾവശമൊക്കെ തുടച്ചെടുത്ത് ക്ലീൻ ആക്കി വെക്കണം. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ മൂടി പഴയതുപോലെ തന്നെ എടുത്തടച്ച് വീണ്ടും ആ കോളനി ഇരുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് കൊണ്ട് തൂക്കിയിടാം. ഈ വീഡിയോ കാണുന്നതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പൂമ്പടി വേറൊരു പാത്രത്തിൽ മാറ്റി വച്ചിരിക്കുകയാണ്. സാധാരണ നമുക്ക് കൂടുതലിൽ നിന്നും കിട്ടുന്നതിലും അധികം പൂമ്പടി നമുക്ക് ഈ ഒരു കോളനിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ എൻ്റെ ഈ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.